2021 മോഡൽ എക്സാമിൽ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസർ ആണ് ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്നത്. വീഡിയോ 1 ല് പബ്ലിക് എക്സാമിന്റെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ ആൻസർ ആണ്. വീഡിയോ 2 ല് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ്. അപ്പൊ നിങ്ങൾ രണ്ട് വീഡിയോസും നന്നായിട്ട് വാച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോസും വാച്ച് ചെയ്താൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം, വീഡിയോ 2 ല് വന്ന ചോദ്യങ്ങൾ പലതും വീഡിയോ 1 ല് വന്നിട്ടുണ്ട്. ഈ വീഡിയോന്റെ അവസാനം വരെ നിങ്ങൾ കാണുക. അവസാനത്തെ 6 മാർക്കിന്റെ പ്രോബ്ലം ആണ് വീഡിയോ 1 ല് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മോഡൽ എക്സാമിൽ വന്ന ചോദ്യം പബ്ലിക് എക്സാമിൽ സെയിം ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി ചോദ്യങ്ങളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാം സിമിലർ ആയ ചോദ്യങ്ങളാണ് പബ്ലിക് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസറും പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സേ എക്സാമില് നല്ല മാർക്ക് എടുക്കാം. ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് 29 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വീഡിയോസും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം എങ്ങനെ സോൾവ് ചെയ്യണം ആ മെത്തേഡ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ പാറ്റേൺസ് വരുന്നത് ഇങ്ങനെയാണ്. പാർട്ട് എയില് 10 ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ ചോദ്യത്തിനും 3 മാർക്കാണ്, ടോട്ടൽ 30 മാർക്കാണ്. പാർട്ട് ബിയില് 4 മാർക്കിന്റെ 12 ചോദ്യങ്ങളാണ് ഉള്ളത്. 11 മുതൽ 22 വരെ ചോദ്യങ്ങളാണ്, 12 ചോദ്യങ്ങളാണ്, 4 മാർക്കാണ് ഓരോന്നിനും, മൊത്തത്തിൽ 48 മാർക്ക്. പാർട്ട് സിയില് മൊത്തത്തിൽ 7 ചോദ്യങ്ങളുണ്ട്, ഓരോ ചോദ്യത്തിനും 6 മാർക്കാണ്. 23 മുതൽ 29 വരെയാണ് ചോദ്യങ്ങളുള്ളത്, ഓരോ ചോദ്യത്തിനും 6 മാർക്കാണ്. അങ്ങനെ 42 മാർക്കായി. ടോട്ടൽ 120 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഈ 120 മാർക്കിൽ നിങ്ങൾക്ക് 60നേക്കാളും കുറവാണ് മാർക്ക് കിട്ടുന്നെങ്കിൽ ആ മാർക്കാണ് നിങ്ങളുടെ മാർക്ക്. ഈ 120 മാർക്കിൽ 60ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് 60 മാർക്കായിരിക്കും. 60ൽ കുറഞ്ഞാൽ ആ കുറഞ്ഞ മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കിട്ടുന്നത്. 60ഓ അതിൽ കൂടുതലോ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 60 മാർക്ക് കിട്ടും നിങ്ങൾക്ക്. ഈ 120 മാർക്കിന്റെ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ എഴുതാം. അപ്പൊ ആൻസർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ ആൻസർ ആദ്യം തന്നെ എഴുതുക. അതിനുശേഷം ബാക്കി ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാവുന്നതാണ്, അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, കറക്റ്റായ ക്വസ്റ്റ്യൻ നമ്പർ തന്നെ ഇടണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റിക്കരുത്, ശ്രദ്ധിച്ചിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. മെട്രിസസ് ഡിറ്റർമിനന്റ് ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. പാർട്ട് എയില് 3 ചോദ്യങ്ങളാണ്, 3 മാർക്കിന്റെ 3 ചോദ്യങ്ങൾ. അതായത് ക്വസ്റ്റ്യൻസ് 1, 2, 9 ആണ്, ടോട്ടൽ 9 മാർക്ക്. പാർട്ട് ബിയിൽ 2 ചോദ്യങ്ങളാണ്, 11ാമത്തെയും 12ാമത്തെയും, 4 മാർക്കാണ് ഓരോന്നിനും. 4 × 2, 8, ടോട്ടൽ 8 മാർക്സ്. പാർട്ട് സിയിൽ 2 ചോദ്യങ്ങളാണ്, 23ഉം 24ഉം, ഓരോന്നിനും 6 മാർക്ക്. 6 × 2, 12, ടോട്ടൽ 29 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്ററിലും കൂടിയിട്ട് വരുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം നമുക്ക്. ഫസ്റ്റ് 1, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ഡിറ്റർമിനന്റ് 2x4 6x ഈക്വൽ ടു ഡിറ്റർമിനന്റ് 2 4 5 1. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. 2x × x is 2x² minus 6 × 4 is 24 equal to 2 × 1 is 2 minus 5 × 4 is 20. 2x² minus 24 equal to 2 minus 20 is minus 18. So 2x² equal to minus 18 plus 24, which is equal to 6. Dividing throughout by 2, we get x² equal to 6 by 2 equal to 3. So x is equal to 2 sideum. x² equal to 3, 2 sideum square root edukkanam. So x is equal to plus or minus root 3. So values of x are root 3 and minus root 3. Now second one, A is equal to matrix 3, 1, minus 2, 1. Find adjoint of A. Also prove that A into adjoint of A is equal to 5 into I. അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം മൈനസ് കണ്ടുപിടിക്കാം. മൈനസ് M11 ഇസ് ദ ഡിറ്റർമിനന്റ് ഒബ്ടെയിൻ ബൈ എലിമിനേറ്റിംഗ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഡിറ്റർമിനന്റ് ഓഫ് 1 വരും, ദാറ്റ് ഇസ് 1. M12 ഈക്വൽ ടു മൈനസ് 2. M21 സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കണം, 1.
എം ടു ടു സെക്കൻഡ് റോ സെക്കൻഡ് കോളം ഒഴിവാക്കണം ത്രീ. ഇനി നമുക്ക് കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. കോഫാക്ടേഴ്സ് എ വൺ വൺ ഈക്വൽ ടു എം വൺ വൺ വൺ, എ വൺ ടു ഈക്വൽ ടു മൈനസ് എം വൺ ടു മൈനസ് ഓഫ് മൈനസ് ടു ടു, എ ടു വൺ ഈക്വൽ ടു മൈനസ് എം ടു വൺ മൈനസ് വൺ, എ ടു ടു ഈക്വൽ ടു എം ടു ടു വിച്ച് ഇസ് ത്രീ. സോ കോഫാക്ടർ മെട്രിക്സ് ഈക്വൽ ടു വൺ ടു മൈനസ് വൺ ത്രീ. സോ അഡ്ജോയിൻറ് ഓഫ് എ ഇസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഈ ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളമാക്കിയിട്ട് എഴുതണം, സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളമാക്കിയിട്ട് എഴുതണം. ഇതാണ് അഡ്ജോയിൻറ് ഓഫ് എ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് എ ഇൻറ്റു അഡ്ജോയിൻറ്റ്. രണ്ടാമത്തെ പ്രോബ്ലം എ ഇൻറ്റു അഡ്ജോയിൻറ്റ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് വൈ. സോ വി ഹാവ് ടു ഫൈൻഡ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ്. എ ഇസ് മെട്രിക്സ് ത്രീ വൺ മൈനസ് ടു വൺ. അഡ്ജോയിൻറ്റ് എ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, വൺ മൈനസ് വൺ ടു ത്രീ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു ടു. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ത്രീ ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ ഇൻറ്റു ത്രീ. സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു ടു. സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം മൈനസ് ടു ഇൻറ്റു മൈനസ് വൺ പ്ലസ് വൺ ഇൻറ്റു ത്രീ. ദാറ്റ് ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് ടു മൈനസ് ത്രീ പ്ലസ് ത്രീ മൈനസ് ടു പ്ലസ് ടു മൈനസ് ഇൻറ്റു മൈനസ് ഇസ് പ്ലസ് ടു പ്ലസ് ത്രീ. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫൈവ് സീറോ സീറോ ഫൈവ്. Now take 5 outside, 5 into 1 0 0 1, that is equal to 5i, hence the proof. Now problem 9, find the equation of line joining points 1 2 and 3 6 using determinants. Equation of line joining x1 y1 and x2 y2 is given by determinant x y 1 x 1 y 1 1 x 2 y 2 1 equal to 0. So this implies determinant x y 1, here first point is 1 2, so 1 2 1, second point is 3 6, 3 6 1 equal to 0. Any matrix, any determinant evaluate ചെയ്യണം. First row വെച്ചിട്ട് expand ചെയ്യാം. X into determinant 2, 1, 6, 1 minus Y into determinant 1, 1, 3, 1 plus 1 into determinant 1, 2, 3, 6 equal to 0. This implies X into 2 minus 6 minus Y into 1 minus 3 plus 1 into 6 minus 6 equal to 0. Now 2 minus 6 is minus 4. So minus 4X. 1 minus 3 is minus 2. Minus 2 into minus y is plus 2y. Then here 6 minus 6, 0. P last term 0, 1 equal to 0. So we get 2y equal to 4x. Minus 4x in a RHS like only. Now dividing by 2, we get y equal to 2x. So equation of line is y equal to 2x. Part B ile chodyangalana ini cheyan pogunnathu 11th one. 11th le first one, construct a 2 by 2 matrix A equal to matrix Aij whose elements are given by Aij equal to I plus j whole square by 2. Second one, if matrix A minus B D 2A minus B C equal to matrix minus 1 4 0 5, then find A, B, C and D. A is equal to matrix Aij order 2 by 2. So A is equal to 2 by 2 matrix in the general form A11, A12, A21, A22. ഇതാണ് 2 ബൈ 2 മെട്രിക്സിൻ്റെ ജനറൽ ഫോം. ഇപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന ഈ എ ഐ ജെ തന്നിരിക്കുന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ട് എ വൺ വൺ എക്സെട്ര കണ്ടുപിടിക്കണം. എ ഐ ജെ ഇസ് ഐ പ്ലസ് ജെ ഹോൾ സ്ക്വയർ ബൈ ടു. എ വൺ വൺ അതായത് ഐ വൺ ആണ്, ജെ വൺ ആണ്. ഐ ഉള്ള സ്ഥലത്ത് വണ്ണ് കൊടുക്കണം, ജെ ഉള്ള സ്ഥലത്ത് വണ്ണ് കൊടുക്കണം. ഐ പ്ലസ് ജെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു. വൺ പ്ലസ് വൺ ഇസ് ടു, ടു സ്ക്വയർ ബൈ ടു. That is 4 by 2 equal to 2. A 1, 2. I is equal to 1. J is equal to 2. 1 plus 2 whole square divided by 2. 1 plus 2 is 3.
3 square by 2 which is equal to 9 by 2. 8 to 1 I is 2 j is 1. 2 plus 1 whole square divided by 2. 2 plus 1 is 3. 3 square is 9. 9 by 2. 8 to 2 I is 2 j is 2. 2 plus 2 whole square divided by 2. 4 square that is 16 divided by 2 which is equal to 8. 2 plus 2 is 4. 4 square is 16. 16 by 2 is 8. So matrix A is equal to A11 is 2, A12 is 9 by 2, A21 is 9 by 2, A22 is 8. So this is the answer. Given that matrix A minus B D, 2A minus B C equal to matrix minus 1, 4, 0, 5. Two matrices are equal if and only if their orders are equal and corresponding elements are equal. If first elementum, ivadathe first elementum equal aayirikkum. Second elementum equate cheyanam. A minus B equal to minus 1, D equal to 4, 2A minus B equal to 0, C equal to 5. Appa C yude D yude value namukku direct kitti. Ini A B yude values kandupidikkan ee rendu equations solve cheyanam. Idine equation 1 aayittu rendamathane equation 2 aayittu edukkam. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്. ബി യുടെ കോയിഫിഷ്യന്റ് സെയിം ആണ്, മൈനസ് വൺ ആണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വൺ മൈനസ് ടു ചെയ്യുക. വൺ മൈനസ് ടു, എ മൈനസ് ബി ഈക്വൽ ടു മൈനസ് വൺ, ടു എ മൈനസ് ബി ഈക്വൽ ടു സീറോ. കോയിഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട്, ബിയുടെ കോയിഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് ഇത് മൈനസ് ചെയ്താൽ മതി, ആ ബി ക്യാൻസൽ ചെയ്ത് പോകും. എ മൈനസ് ടു എ, എ മൈനസ് ടു എ ഇസ് മൈനസ് എ. ഇപ്പോൾ ഇവിടെ മൈനസ് എ വരും. മൈനസ് ബി മൈനസ് മൈനസ് ബി, ദാറ്റ് ഇസ് മൈനസ് ബി പ്ലസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ഈ മൈനസ് ബി ക്യാൻസൽ ചെയ്ത് പോകും. ഈക്വൽ ടു മൈനസ് വൺ മൈനസ് സീറോ ഇസ് മൈനസ് വൺ. മൈനസ് വൺ മൈനസ് സീറോ വിച്ച് ഇസ് മൈനസ് വൺ. സോ മൈനസ് എ ഈക്വൽ ടു മൈനസ് വൺ മൾട്ടിപ്ലൈങ് ബോസ് സൈഡ് ബൈ മൈനസ് വൺ വി ഗെറ്റ് എ ഈക്വൽ ടു വൺ. ഇപ്പോൾ എയുടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. അവിടുന്ന് മൈനസ് ബി ഈക്വൽ ടു മൈനസ് ബി ഇവിടെ തന്നെ വെച്ചിട്ട് ഇനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. മൈനസ് എ മൈനസ് വൺ, എ ഇസ് വൺ, സോ മൈനസ് വൺ മൈനസ് വൺ. മൈനസ് ബി ഇസ് ഈക്വൽ ടു മൈനസ് വൺ മൈനസ് വൺ ഇസ് മൈനസ് ടു. മൾട്ടിപ്ലൈങ് ബൈ മൈനസ് വൺ വി ഗെറ്റ് ബി ഇസ് ഈക്വൽ ടു ടു. ബിയുടെ വാല്യൂ കിട്ടി. സോ വി ഹാവ് എ ഇസ് ഈക്വൽ ടു വൺ, ബി ഇസ് ഈക്വൽ ടു ടു, സി ഇസ് ഈക്വൽ ടു ഫൈവ്, and D is equal to 4. A is 1, B is 2, C is 5, D is equal to 4. Now problem 12. Let A equal to matrix 2, 4, 3, 2 and B equal to matrix 1, 3, minus 2, 5 and C equal to matrix minus 2, 5, 3, 4. Find 3A minus C and A into B. We have to find 3A minus C. So we have to find 3 into A. 3 into A കണ്ടുപിടിക്കേണ്ടത് എയിലെ എല്ലാ എലമെൻറ്റ്സിനെയും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രീ ഇൻറ്റു ടു സിക്സ്, ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ത്രീ ഇൻറ്റു ത്രീ നയൻ, ത്രീ ഇൻറ്റു ടു സിക്സ്. മൈനസ് സി, സി ഇസ് മൈനസ് ടു ഫൈവ് ത്രീ ഫോർ. കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ മൈനസ് ചെയ്യുക. സിക്സ് മൈനസ് മൈനസ് ടു, സിക്സ് മൈനസ് മൈനസ് ടു, ട്വൽവ് മൈനസ് ഫൈവ്, നയൻ മൈനസ് ത്രീ, സിക്സ് മൈനസ് ഫോർ. 6 minus minus 2 is 6 plus 2, 8. 12 minus 5, 7. 6, 2. So 3A minus is matrix 8, 7, 6, 2. Now A into B. A is matrix 2, 4, 3, 2. And B is the matrix 1, 3, minus 2, 5. Now first row into first column. 2 into 1. Plus 4 into minus 2. Then first row into second column. 2 into 3 plus 4 into 5. Then second row into first column. 3 into 1 plus 2 into minus 2. Then second row into second column. 3 into 3 plus 2 into 5. That is equal to 2 minus 8. 6 plus 20. 3 minus 4. 9 plus 10. That is equal to minus 6, 26, minus 1, 19. So A into B is equal to matrix minus 6, 26, minus 1, 19.
ഇനി 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് എക്സ്പ്രസ് ദ മാട്രിക്സ് മാട്രിക്സ് 6 മൈനസ് 2 2 മൈനസ് 2 3 മൈനസ് 1 2 മൈനസ് 1 3 ആറ്റ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ഇപ്പോൾ മോഡലിലും ഈ ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് ആനുവൽ എക്സാമിലും ഇതേ ടൈപ്പ് ചോദ്യം വന്നിട്ടുണ്ട് ഇവിടെ മോഡലിൽ 3 ബൈ 3 മാട്രിക്സ് ആണ് പബ്ലിക് എക്സാമിൽ 2 ബൈ 2 മാട്രിക്സ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എ എന്ന് പറഞ്ഞ മാട്രിക്സിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആയിട്ട് എഴുതുന്നത് 1/2 ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം എ മൈനസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം അപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് എ ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 2 മൈനസ് 2 3 മൈനസ് 1 2 മൈനസ് 1 3 ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക ട്രാൻസ്പോസ് ഫസ്റ്റ് റോവിനെ ഫസ്റ്റ് കോളം ആക്കിയിട്ട് എഴുതണം സെക്കൻഡ് റോവിനെ സെക്കൻഡ് കോളം ആക്കിയിട്ട് എഴുതണം തേർഡ് റോവിനെ തേർഡ് കോളം ആക്കിയിട്ട് എഴുതണം എ ട്രാൻസ്പോസ് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക 6 പ്ലസ് 6 ഇസ് 12 മൈനസ് 2 പ്ലസ് മൈനസ് 2 ദാറ്റ് ഇസ് മൈനസ് 4 2 പ്ലസ് 2 ഇസ് 4 മൈനസ് 2 പ്ലസ് മൈനസ് 2 ഇസ് മൈനസ് 4 3 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 6 മൈനസ് 1 പ്ലസ് മൈനസ് 1 ദാറ്റ് ഇസ് മൈനസ് 2 2 പ്ലസ് 2 ഇസ് 4 മൈനസ് 1 പ്ലസ് മൈനസ് 1 ഇസ് മൈനസ് 2 3 പ്ലസ് 3 ഇസ് 6 ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ മൈനസ് എ ട്രാൻസ്പോസ് 6 മൈനസ് 6 0 മൈനസ് 2 മൈനസ് മൈനസ് 2 ദാറ്റ് ഇസ് മൈനസ് 2 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 0 2 മൈനസ് 2 ഈക്വൽ ടു 0 എല്ലാ എലമെൻസും 0 ആണ് കാരണം എയുടെ ഫസ്റ്റ് റോവും എ ഡാഷിൻ്റെ ഫസ്റ്റ് റോവും സെയിം ആണ് എയുടെ സെക്കൻഡ് റോ എ ഡാഷിൻ്റെ സെക്കൻഡ് റോ സെയിം ആണ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് ഇവിടെ എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് റോവും കൂടി മൈനസ് ചെയ്ത് എഴുതാം മൈനസ് 2 മൈനസ് മൈനസ് 2 ഇസ് 0 3 മൈനസ് 3 0 മൈനസ് 1 മൈനസ് മൈനസ് 1 0 2 മൈനസ് 2 0 മൈനസ് 1 മൈനസ് മൈനസ് 1 0 3 മൈനസ് 3 അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ മെട്രിക്സ് 0 ആയിട്ട് കാണാം ഈ പാർട്ട് മൊത്തം 0 ആണ് സ്ക്യൂ സിമെട്രിക് പാർട്ട് 0 ആണ് അങ്ങനെ ആവാൻ കാരണം തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം So A is equal to 1/2 into A plus A transpose plus 1/2 into A minus A transpose. That is equal to 1/2 into 12 minus 4, 4 minus 4, 6 minus 2, 4 minus 2, 6 plus 1/2 into 0, 0, 0, 0, 0, 0, 0, 0, 0. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതുപോലെ ഇവിടുത്തെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം നമുക്ക് 0 0 തന്നെ കിട്ടും സോ എ ഈസ് ഈക്വൽ ടു എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് 6 മൈനസ് 2 2 മൈനസ് 2 3 മൈനസ് 1 2 മൈനസ് 1 3 സെക്കൻഡ് പാർട്ട് വരുന്നത് 0 0 0 0 0 0 0 0 0 This is A as sum of a symmetric matrix and a skew symmetric matrix. തന്നിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ട് 0 വരുന്നത് നമ്മൾ ഇതുവരെ ആൻസർ ചെയ്തിട്ട് വെക്കാം ഫുൾ മാർക്ക് നമുക്ക് കിട്ടും ഇനി 24-ാമത്തെ ചോദ്യം സോൾവ് ദ ഫോളോവിംഗ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ബൈ മെട്രിക്സ് മെത്തേഡ് 3x മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു 8 2x plus y minus z equal to 1, 4x minus 3y plus 2z equal to 4. Same problem, നമ്മൾ വീഡിയോ 1 ല് 24-ാമത്തെ ചോദ്യമായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോഡൽ എക്സാമിൽ വന്ന ഈ ചോദ്യം തന്നെയാണ് പബ്ലിക് എക്സാമിലും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പറയാം. നിങ്ങൾ സോൾവ് ചെയ്തത് വീഡിയോ 1-ൻ്റെ ലാസ്റ്റ് നമ്മളത് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടൊന്ന് കാണുക. സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ആദ്യം നമ്മൾ കോഫിഷ്യന്റ് മെട്രിക്സ് എ എടുക്കണം ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം എ ഇൻവേഴ്സ് ഇസ് 1/ ഡിറ്റർമിനന്റ് എ ടു അഡ്ജോയിന്റ് ഓഫ് എ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ മൈനസ് കോഫാക്ടേഴ്സ് കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് ഓഫ് എ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടും
അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എ ഇൻവേഴ്സ് ഇൻടു ബി. അപ്പോൾ വാല്യൂസ് 1, 2, 3 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 2, സെറ്റ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എല്ലാവരും വീഡിയോ 1ഉം 2ഉം കാണുക. ഇതിൽ പ്രോബ്ലംസ് ചെയ്യേണ്ട മെത്തേഡ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണം. സിമിലർ പ്രോബ്ലംസ് തന്നെയായിരിക്കും നിങ്ങളുടെ എക്സാമിനും വരുന്നത്. അതുകൊണ്ട് എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഈ 2 ചാപ്റ്ററിൽ നിന്നും വരുന്ന 29 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, താങ്ക് യു.